നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ നടപ്പിലാക്കുന്ന വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി സംരംഭകരായ വനിതകൾക്ക് നൽകുന്ന ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയുടെ ഭാഗമായി ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും നടന്നു. 21 രൂപ ചെലവിൽ 105 കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന TVS iQube ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ. TVS നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ്. കോൺടാക്ട് 9746224530. നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ നടപ്പിലാക്കുന്ന വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി സംരംഭകരായ വനിതകൾക്ക് നൽകുന്ന ഇരുചക്ര വാഹനങ്ങളുടെ വിതരണവും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയുടെ ഭാഗമായി ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പ് വിതരണവും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. എൻ ജി ഒ കോൺഫെഡറേഷൻ നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ഹൈപ്പോത്തിക്കേഷനുമില്ലാതെ പൂർണ്ണമായും അതിൻ്റെ ബില്ലിങ്ങും അതിൻ്റെ ടാക്സും ഇൻഷുറൻസും നിങ്ങളുടെ പേരിൽ തന്നെ തീർത്ത് മുഴുവൻ തുകയുടെ ബില്ല് സഹിതം നിങ്ങളുടെ കൈകളിലേക്ക് വാറണ്ടിയോട് കൂടിയുള്ള ഒരു പുതിയ വണ്ടി അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് കൈമാറുകയാണ്. ഈ വാഹനം കൈപ്പറ്റിക്കൊണ്ട് പോകുന്ന 62 വീട്ടമ്മമാർ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടാകണം. ലൈസൻസ് ഇല്ലായെങ്കിൽ വരുന്ന 6 മാസത്തിനുള്ളിൽ ലൈസൻസ് എടുക്കണം. 6 മാസത്തിനുള്ളിൽ ഇതിനെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഏണ സ്റ്റാൻഡ് എങ്ങനെ പോലുള്ള ഏജൻസികൾ വരും, ഞങ്ങൾ അവരെയാണ് ചുമതലപ്പെടുത്താൻ പോകുന്നത്. ജില്ലാ പ്രസിഡന്റ് മോഹനൻ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SR നരഹരി മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ നിലോഫർ, അഡ്വക്കേറ്റ് TK സുധാകരൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KV പത്മേഷ്, കവി രവീന്ദ്രൻ പാടി, സുകുമാരൻ കുതിരപ്പാടി, ശ്രീജ പുരുഷോത്തമൻ, രാജീവൻ TV, തമ്പാൻ TV, രാമകൃഷ്ണൻ മോനാച്ച, ഷെരീഫ് പാലക്കാർ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ലൈൻ കാസർഗോഡ്, സെഡ്സ് കാഞ്ഞങ്ങാട്, മൈത്രി മാർപ്പനടുക്ക എന്നീ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗുണഭോക്തൃ വിഹിതമടച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത 62 വനിതകൾക്ക് സ്വയം തൊഴിൽ പരിപോഷിപ്പിക്കുന്നതിനായി ഇരുചക്ര വാഹനങ്ങളും 90 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. തുടർന്ന് നദീസംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ KN അനന്തകുമാർ നടത്തുന്ന നദീസംരക്ഷണ യാത്രയുടെ ഭാഗമായുള്ള ജില്ലാതല സംഘാടക സമിതി രൂപീകരണവും ഇതിൻ്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.